ഫ്രണ്ട്സ് എല്ലാവർക്കും സിദ്ധഭരണ റിവ്യൂയിലേക്ക് സ്വാഗതം. ഇന്ന് ആദ്യം തന്നെ കാണിക്കുന്നത് ടെൻഷനോടുകൂടി ബെഡ്റൂമിലിരിക്കുന്ന സിദ്ധുവിനെയാണ്. ഫോൺ തന്റെ കയ്യിലേക്ക് എടുത്തിട്ട് അത് തിരിച്ച് ബെഡിലേക്ക് തന്നെ വെക്കുകയാണ് സിദ്ധു. തുടർന്ന് ആമിയും ശരത്തും അപ്പുവും കൂടി ക്യാരംസ് കളിക്കുന്നു. ശരത്ത് പറയുന്നു, ഷേ ജസ്റ്റ് മിസ്സായി. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് അപ്പു ചോദിക്കുകയാണ്, എന്തുപറ്റി, നിന്റെ കൈ വിറക്കുന്നുണ്ടോടാ? ശരത്ത് പറയുന്നു, ഏയ് കയ്യിൽ എന്തോ എണ്ണമയം ഉള്ളതുപോലെ ഒരു ഫീല്, ലക്ഷ്യം പിഴച്ചു പോകുക. അപ്പു പറയുന്നു, ഓ പിന്നെ ലക്ഷ്യം പിഴയ്ക്കുന്നത് പുതിയ കാര്യമൊന്നും അല്ലല്ലോ. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴേ സ്പോർട്സ് മീറ്റിന് ഡിസ്കസ് ത്രോ ലക്ഷ്യം തെറ്റി എങ്ങോട്ടാ പോയത്? ഇത് ഇവന് പണ്ടേ ഉള്ളതാ. ഇപ്പൊ പറയുന്നതല്ല, 10 മിനിറ്റ് കഴിഞ്ഞാൽ. എടാ ഇനിയെങ്കിലും ഒന്ന് നന്നാകാൻ നോക്കടാ. ഇത് കേട്ട് പ്രഭ പറയുകയാണ്, എടി എടി എടി, അവന് വേറെ അത്യാവശ്യം ഉണ്ടായിട്ട് പോയതല്ലേ? അവൻ അമേരിക്കയിലെ കമ്പനിയിൽ നിന്ന് കോള് വന്നിട്ടുണ്ടാകും അല്ലേടാ. ശരത് അപ്പുനോട് പറയുന്നു, നിന്നോട് ഞാൻ അപ്പഴേ പറഞ്ഞതല്ലേ അവക്കൊരു മെയിൽ അയക്കാൻ. അതുകൊണ്ടല്ലേ എല്ലാ അവന്മാരും വിളിച്ചപ്പോൾ എനിക്കപ്പോൾ പോകേണ്ടി വന്നത്. അപ്പു പറയുന്നു, നീ കളിക്ക്. ഉടനെ ആമി പറയുകയാണ്, മോളെ നിനക്കും നിന്റെ ബോസിനും മാത്രമല്ലോ തിരക്ക്, ഇവനുമില്ലേ? പ്രഹ പറയുന്നു, പിന്നല്ലാതെ. അതെ ആമി, കാണണം. രാത്രി മുതല് വെളുപ്പിനെ വരെ ദേ ആ കമ്പ്യൂട്ടറിൽ കമഴ്ന്നു കിടപ്പ. ഇംഗ്ലീഷാ, സായിപ്പുമാര് തോറ്റുപോകും. അപ്പു പറയുന്നു, അതവന്റെ ചാറ്റിങ്ങാ അവന്റെ മറ്റേ പെമ്പിള്ളേരുമായിട്ട്. ശരത്ത് പറയുന്നു, എന്റെ പൊന്നാമി, നമ്മുടെ രാത്രി എന്ന് പറഞ്ഞാൽ അവിടുത്തെ പകല, അതൊക്കെ ആലോചിക്കാനുള്ള മൂള ഇവൾക്കുണ്ടോ? ഇവൾ ഇവിടെ കിടന്നുറങ്ങുമ്പോൾ അവിടെ എന്റെ ഓഫീസിൽ പക്കാ ലൈവായിട്ടാ ഉള്ളത്, അത് മറക്കരുത്. പിന്നെ ഞാൻ നിന്നെ പോലെയല്ല, 2 മാസത്തേക്ക് ലീവ് എടുത്ത് വന്നതല്ല ഞാൻ, ഇപ്പോഴും വർക്ക് ചെയ്തോണ്ടിരിക്കുക. പ്രഭ പറയുന്നു, അതെ എടി, ഇവൻ നിന്നെ പോലെ 1 മാസം എണ്ണിച്ചുട്ട അപ്പം പോലെ 20,000 or 30,000 അല്ല മേടിക്കുന്നത്, ലക്ഷങ്ങളുടെ ഡോളറാ ആ ചെറുക്കന്റെ അക്കൗണ്ടിൽ വന്ന് വീഴുന്നത്. അപ്പൊ അവന് കുറച്ച് ചാറ്റിംഗ് ഒക്കെ ആകാം. ശരത് പറയുന്നു, അമേരിക്കൻ ഡോളേഴ്സ് ഇപ്പോഴല്ലേ സമ്പാദിക്കാൻ പറ്റൂ അല്ലേ ആമി? ഇത് കേട്ട് പ്രഭ പറയുകയാണ്, നീ സമ്പാദിച്ചു കൂട്ടിക്കോ, നിന്നെ കെട്ടുന്നവൾക്കെങ്കിലും ഉപകാരം ഉണ്ടാകട്ടെ. ഈ സമയത്ത് സിദ്ധു അപ്പുവിന്റെ ഫോണിലേക്ക് വിളിക്കുന്നു. ഫോൺ എടുത്തു കൊടുത്തുകൊണ്ട് ആമി പറയുന്നു, ദേ അപ്പു ഫോൺ. ആമിയുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങിച്ചിട്ട് ശരത് പറയുകയാണ്, ഞാൻ എടുക്കാം. അങ്ങനെ ഫോൺ അറ്റൻഡ് ചെയ്ത ശരത്തിനോട് സിദ്ധു പറയുകയാണ്, ആ ആഭരണ ആക്ച്വലി ഞാൻ. ശരത് ചോദിക്കുന്നു, ആ ആക്ച്വലി ഞാൻ? എടാ കിടങ്ങ, ഇത് ഞാനാടാ. എടാ ഇതിപ്പോ സമയം എത്രയാടാ? ഇതിപ്പോ ഓഫീസ് സമയം കഴിഞ്ഞിട്ടും എന്തിനാടാ നീ നിന്റെ സ്റ്റാഫിനെ വിളിച്ചോണ്ടിരിക്കുന്നത്? എന്തിനാ ഇങ്ങനെ ശല്യപ്പെടുത്തുന്നത്? ചുമ്മാതല്ല അളിയ, നിന്നെ ഒരു മുരടനായിട്ടും ബോറനായിട്ടും ഇവിടെ എല്ലാവരും പറയുന്നത്. സിദ്ധു പറയുന്നു, ശരത് അപർണയുമായിട്ട് എനിക്ക് അത്യാവശ്യമായിട്ട് പ്രോജക്റ്റിന്റെ കാര്യം സംസാരിക്കണം, നീ ഒന്ന് ഫോൺ കൊടുത്തേ. ശരത് പറയുന്നു, എന്റെ പൊന്നളിയ, പാതിരാത്രി പ്രോജക്ട് ഉണ്ടാക്കി വെച്ചില്ലെങ്കിലേ നാളെ രാവിലെ പ്രളയം ഉണ്ടാകാൻ പോകുവാണല്ലോ. സിദ്ധു ചോദിക്കുന്നു, അപർണ നിന്റെ അടുത്തുണ്ടോ? ശരത് പറയുന്നു, അവൾ ഇവിടെ എന്റെ കൂടെ തന്നെയുണ്ട്, പക്ഷെ ഞങ്ങൾ ഇവിടെ വേറെ കുറച്ച് പരിപാടികളില് ബിസിയാണ്, അതുകൊണ്ട് ഇപ്പൊ ഫോൺ കൊടുക്കാൻ പറ്റില്ല. അപ്പു ടെൻഷനോടുകൂടി ഫോൺ വാങ്ങാൻ ശ്രമിക്കുന്നുണ്ട്, ശരത് ഫോൺ കൊടുക്കുന്നില്ല. അപ്പു പറയുന്നു, എടാ ഇങ്ങിതാ ഞാൻ സംസാരിക്കാം. ഇത് കേട്ട് പ്രഭ പറയുകയാണ്, അവര് കൂട്ടുകാർ തമ്മിൽ സംസാരിക്കട്ടെ പെണ്ണെ. ശരത് പറയുന്നു, അപ്പൊ അളിയ നാളെ രാവിലെ നീ അപ്പുവിന്റെ അടുത്ത് സംസാരിച്ചാ മതി കേട്ടല്ലോ. ഇപ്പോ മോം പോയി കിടന്നുറങ്ങാൻ നോക്ക്. ഓക്കേ ഗുഡ് നൈറ്റ്. സിദ്ധു പറയുന്നു, അല്ല ശരത് എനിക്ക് അവളോട്. ഇത് കേട്ട് ശരത് പറയുകയാണ്, എടാ ഞങ്ങള് കിടക്കാൻ ലേറ്റ് ആകും, അപ്പൊ ഗുഡ് നൈറ്റ് ബ്രോ. അങ്ങനെ ശരത് ഫോൺ കട്ട് ചെയ്യുന്നു. അപ്പു പറയുന്നു, എടാ കട്ട് ചെയ്യല്ലേടാ. ശരത് ചോദിക്കുന്നു, എന്തിന്? എടി അവനോട് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആക്കിയിട്ടുണ്ട്, നാളെ രാവിലെ വിളിച്ചാ മതി. പ്രഭ പറയുന്നു, നല്ല കാര്യം, ഒരു കുഴപ്പവുമില്ല. അപ്പോഴാമി പറയുകയാണ്, എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾ പറയാനായിരിക്കും സാറ് വിളിച്ചത്, നീ എന്താ കൊടുക്കാഞ്ഞത്? ഇത് കേട്ട് ശരത് പറയുകയാണ്, എന്റെ പൊന്നാമി ഇതിലൊന്നും ഒരു കാര്യവുമില്ല, എനിക്ക് 2 കാര്യത്തിൽ ഭീകരമായ ഡൗട്ട് ഉണ്ട്. സിദ്ധു ഇല്ലേ, സിദ്ധു ശരിക്കും നമ്മളെ പോലെയൊന്നുമല്ല, വർക്കഹോളിക്കായിട്ടുള്ള മനുഷ്യനാ. 24 മണിക്കൂറും ബിസിനസിനെ പറ്റി മാത്രമാണ് അവന്റെ ശ്രദ്ധ. അവൻ എന്തെങ്കിലും ഒരു ഐഡിയ തോന്നിയിട്ടുണ്ടാകും, അതുകൊണ്ട് അതിന്റെ കാര്യം ഇവളെ വിളിച്ച് ചോദിക്കാൻ വേണ്ടി വിളിച്ചതായിരിക്കും ഒന്നാമത്തെ കാര്യം. പിന്നെ ഈ 2-ാമത്തെ കാര്യം, സിദ്ധുവിന് ഇവളോട് എന്തോ ഒരു ഇതില്ലേന്ന് എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ട്. അത് പ്രേമമാണെന്നൊന്നും ഞാൻ പറയില്ല, പക്ഷേ അതുപോലത്തെ എന്തോ ഒരു പരിപാടി. അപ്പു പറയുന്നു, ആ കുന്തം ഒന്ന് പോടാ അവിടുന്ന്. അങ്ങനെ ശരത്തിന്റെ മുടിയിൽ പിടിച്ച് വലിച്ചിട്ട് അപ്പു പറയുകയാണ്, നീ ഇരുന്ന് കളിച്ചോ. അപ്പു ദേഷ്യത്തോടുകൂടി അവിടെ നിന്ന് പോകുന്നു. പ്രഭ പറയുകയാണ്, ഈ പെണ്ണ് ഇതെന്താ ഈ കാണിക്കുന്നത്, അവള് പോകുന്നെങ്കിൽ പോട്ടെ. ആമി ഷോ എന്നും പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുന്നു. സിദ്ധു ടെൻഷനോടുകൂടി റൂമിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് സുജാത മഞ്ജുവിനോട് ചോദിക്കുന്നു, ചേട്ടത്തി സിദ്ധുവിന്റെ അമേരിക്കൻ ഫ്രണ്ട് എപ്പോഴാ വരുന്നത്? മഞ്ജു പറയുന്നു, സമയം പറഞ്ഞില്ല സുജാതെ, ഉച്ചയ്ക്ക് ഊണിന് മുമ്പ് ഇങ്ങ് എത്തുമായിരിക്കും. സുജാത ചോദിക്കുന്നു, ഒരാൾക്ക് വേണ്ടിയിട്ട് ഇത്രയും വിഭവങ്ങളൊക്കെ ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ ചേട്ടത്തി? അപ്പോൾ ചിരിച്ചുകൊണ്ട് മഞ്ജു പറയുകയാണ്, തനി നാടൻ മട്ടിലുള്ള വിഭവങ്ങൾ ഉണ്ടാക്കണമെന്നാ വിളിച്ചപ്പോൾ പറഞ്ഞത്, ഭയങ്കര ഭക്ഷണപ്രിയനാ, നല്ലൊരു സദ്യ കൊടുക്കണ്ടേ. സുജാത പറയുന്നു, എന്റെ പൊന്നു ചേട്ടത്തി, ഓൺലൈനിൽ ബുക്ക് ചെയ്താൽ 3 കൂട്ടം പായസവും വാഴയിലയും സഹിതം ഇവിടെ വരും, അതിനധികം പൈസയും ആകത്തില്ല, ഒരു മെനക്കേടുമില്ല. മഞ്ജു പറയുന്നു, അങ്ങനെ ബുക്ക് ചെയ്ത് കഴിക്കാനാണെങ്കിൽ അത് അവരുടെ വീട്ടിലങ്ങ് വാങ്ങിച്ചു കഴിച്ചൂടെ? നമ്മുടെ വീട്ടിൽ ഒരാൾ വിരുന്നു വരുമ്പോൾ നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുക്കണം ഭക്ഷണം, അതൊരു മനസുഖം കൂടിയല്ലേ. ഈ സമയത്ത് ശരത്തും അപ്പും കൂടി സ്വന
സൊനാലി ഡൗട്ട് ഹൗസിലേക്ക് വരുന്നു. ബൈക്കിൽ നിന്നിറങ്ങിയ ശരത് അപ്പുവിനോട് ചോദിക്കുന്നു, ഇതാണോ സൊനാലി ബംഗ്ലാവ്? അപ്പു പറയുന്നു, ഇത് അവരുടെ ഔട്ട് ഹൗസാ. അപ്പുറത്ത് ബംഗ്ലാവ്, അവിടെ എന്തോ മെയിന്റനൻസ് വർക്ക് നടക്കുക. ഈ സമയത്ത് അപ്പുവിന്റെ ഫോണിലേക്ക് സോണി വിളിക്കുകയാണ്. അപ്പു ശരത്തിനോട് പറയുന്നു, എടാ സോണി വിളിക്കുന്നു. ശരത് പറയുന്നു, നീ അറ്റൻഡ് ചെയ്തോ, ഞാൻ അകത്തോട്ട് ഇടിച്ചു കയറാം. നീ ഞാൻ വിളിച്ചിട്ട് വന്നാ മതി, ഞാൻ അവർക്കൊരു സർപ്രൈസ് കൊടുക്കട്ടെ. ഓക്കെ എന്ന് പറഞ്ഞ് ശരത് അകത്തേക്ക് പോകുന്നു. അപ്പു ഫോൺ അറ്റൻഡ് ചെയ്ത് സോണിയുമായി സംസാരിക്കുന്നു. തുടർന്ന് സുജാത പറയുകയാണ്, ഈ അടുക്കളയിൽ ഇത്രയും പണി കിടക്കുമ്പോഴേ മരുമകൾക്കും കൂടി വന്ന് ചെയ്യാമായിരുന്നു. അല്ല, അനിയത്തിയും ഒട്ടും മോശമല്ല, ഇവിടെ വന്ന് വെള്ളം ചെയ്തു എന്ന് വെച്ച് അവളുമാരുടെ കയ്യിലെ വള ഊരി പോകുമോ? മഞ്ജു പറയുന്നു, അടുക്കളയിലേക്ക് വരണ്ടെന്ന് ഞാൻ ഭാവനയോട് പറഞ്ഞു. അവർക്ക് വേറൊരു ചിട്ടയാ, വന്നാ പിന്നെ അതെടുക്കരുത് ഇതെടുക്കരുതെന്ന് പറഞ്ഞ് ഞാൻ അവരുടെ കൂടെ നിൽക്കേണ്ടി വരും. അതിലും ഭേദം ഒറ്റയ്ക്ക് ചെയ്യുന്നതല്ലേ. സുജാത പറയുന്നു, ആയിക്കോട്ടെ, ഇനിയിപ്പം വിരുന്നുകാരൻ എവിടെയാണോ എന്തോ വിളിച്ചു നോക്കണമായിരിക്കും. ഈ സമയത്ത് ശരത് അവിടേക്ക് വന്നിട്ട് പറയുന്നു, വേണ്ട, ഞാൻ ഇവിടെ എത്തിയല്ലോ. സുജാത അടിമുടി ശരത്തിനെ നോക്കുന്നു. ശരത് പറയുന്നു, അപ്പൊ ഇതാണ് അത്. സുജാത ചോദിക്കുന്നു, ഏത്? ഉടനെ സുജാതയുടെ ചുറ്റും നടന്നുകൊണ്ട് ശരത് പറയുകയാണ്, സിദ്ധു കുഞ്ഞ എന്ന് വിളിക്കുന്ന സിദ്ധുവിന്റെ സുജാത കുഞ്ഞമ്മ. സോ ബ്യൂട്ടിഫുൾ സുജാത കുഞ്ഞമ്മ. ഇത് കേട്ട് സന്തോഷത്തോടുകൂടി സുജാത ചോദിക്കുന്നു, അതെങ്ങനെ മനസ്സിലായി? ശരത് പറയുന്നു, മനസ്സിലായി, കണ്ടാൽ അറിഞ്ഞൂടെ. സുജാത പറയുന്നു, എല്ലാരും പറയുന്നു. ഇത് കേട്ട് ശരത് പറയുകയാണ്, പക്ഷേ യഥാർത്ഥ ബ്യൂട്ടി, ആഭിജാത്യമുള്ള, കുലീനതയുള്ള സ്ത്രീ സൗന്ദര്യം അതെവിടെ? അങ്ങനെ ശരത് അടുക്കളയിലേക്ക് ചെല്ലുകയാണ്. മഞ്ജു ചിരിച്ചുകൊണ്ട് ശരത്തിനെ നോക്കുന്നു. ശരത് മഞ്ജുവിനെ അടിമുടി നോക്കിക്കൊണ്ട് പറയുകയാണ്, അയ്യോ ശ്രീമതി മഞ്ജുളാങ്കി, ഹോ സ്ത്രീ സൗന്ദര്യം, നമിക്കുന്നു മമ്മി എന്ന് പറഞ്ഞ് മഞ്ജുവിന്റെ കാലു തൊട്ട് അനുഗ്രഹം വാങ്ങുകയാണ് ശരത്ത്. സുജാത ചിരിച്ചുകൊണ്ട് ശരത്തിനെ നോക്കുന്നു. ശരത് പറയുന്നു, സത്യത്തിലെ സിദ്ധുവിനോട് എനിക്ക് ഭയങ്കര അസൂയ തോന്നുക, ഇത്രയും സൗന്ദര്യമുള്ള ഒരു അമ്മയെ അവന് കിട്ടിയില്ലേ. ബൈ ദ ബൈ, ഐ ആം ശരത്, ഇന്നലെ വിളിച്ചില്ലേ? മഞ്ജു പറയുന്നു, മനസ്സിലായി മോനെ. സുജാത ചോദിക്കുന്നു, വന്ന പാടെ അടുക്കളയിൽ അങ്ങ് ലാൻഡ് ചെയ്യുവാണോ? സിദ്ധുവിനെ കാണണ്ടേ? ശരത് പറയുന്നു, പിന്നെ കാണുമല്ലോ, കാണണമല്ലോ. മമ്മി ഏതാ അവന്റെ റൂം? ഇത് കേട്ട് സുജാത പറയുകയാണ്, അത് മേളില്ല, വാ ഞാൻ കാണിച്ചു തരാം, ഞാൻ പോയി കണ്ടിട്ട് വരാമെന്നും പറഞ്ഞ് ശരത് സുജാതയുടെ കൂടെ പോകുന്നു. ഈ സമയത്ത് സിദ്ധു താഴേക്ക് ഇറങ്ങി വരികയാണ്. ശരത് സിദ്ധുവിനെ ഹഗ് ചെയ്തോണ്ട് പറയുന്നു, ആ അളിയാ ഞാൻ എത്തി, അളിയാ എത്തി. സിദ്ധു പറയുന്നു, പ്രസംഗം കേട്ടപ്പോഴേ തോന്നി നീ ആയിരിക്കുമെന്ന്. ഇത് കേട്ട് ശരത് പറയുകയാണ്, ഓഹോ നീ വിചാരിച്ചു ഞാൻ വരില്ല എന്ന്. സിദ്ധു പറയുന്നു, ഒരിക്കലും ഇല്ല അളിയാ. ശരത് പറയുന്നു, എടാ മോനെ ഞാൻ വരും, നിന്റെ മമ്മിക്ക് കൊടുത്ത വാക്കാണത്. പിന്നെ ഈ അമ്മ ആൻ്റെ അടുക്കള, ഇത് രണ്ടും ഉണ്ടല്ലോ ഒരു വീട്ടിലെ പ്രധാനപ്പെട്ട രണ്ട് സംഭവങ്ങളാ. അമ്മ കുടുംബത്തിന്റെ ഐശ്വര്യമാണെങ്കിലേ അടുക്കളയില്ലേ വീടിന്റെ ഹൃദയമാ. ഹൃദയം? സുജാത ചോദിക്കുന്നു, അതിന് ഉടലും ഹൃദയവും വൃക്കയൊക്കെ ഉണ്ടോ മോനെ? ശരത് പറയുന്നു, അതൊക്കെ ഉണ്ട് കുഞ്ഞാ. അളിയാ ഇപ്പോഴേ നമ്മുടെ ഈ വീട്ടിലെ സിറ്റ് ഔട്ട് ഇല്ലേ, പണ്ടത്തെ തറവാട്ടിലൊക്കെ അത് പൂമുഖമായിരുന്നു. പൂമുഖം, ആ മുഖം പ്രസാദാത്മകമായിട്ടിരുന്നാലേ വീടിനൊരു ഐശ്വര്യം ഉണ്ടാകുകയുള്ളൂ. ദേ നമ്മുടെ ഈ മഞ്ജുളാങ്കിയെ പോലെ. എന്റെ പൊന്നു കുഞ്ഞാ, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും ശുദ്ധരക്തം പോകുന്നില്ലേ, അതുപോലെ തന്നെ അടുക്കളയിൽ നിന്നും എല്ലാവർക്കും ഉള്ള ഫുഡ് പോകും. അപ്പോ അടുക്കള വീടിന്റെ ഹൃദയമാണോ? ആണോ കുഞ്ഞാ? സുജാത പറയുന്നു, അത് നേരാ കുഞ്ഞു പറഞ്ഞത്. ശരത് ചിരിച്ചുകൊണ്ട് പറയുന്നു, ഇപ്പൊ കുഞ്ഞിക്ക് കാര്യം മനസ്സിലായി. ഈ സമയത്ത് പ്രതിഭയും ഭാവനയും താഴേക്ക് ഇറങ്ങി വരുന്നു. പ്രതിഭ ചിരിച്ചുകൊണ്ട് ശരത്തിനോട് ചോദിക്കുകയാണ്, ഇതാര്? ശരത്തോ? ശരത് ചോദിക്കുന്നു, താൻ ഇവിടെ ഉണ്ടായിരുന്നു. ഇതാരാ? പ്രതിഭ പറയുന്നു, ഇതെന്റെ ചേച്ചിയാ. ഭാവനപതിയെ പ്രതിഭയോട് ചോദിക്കുന്നു, ആരാടി? പ്രതിഭ പറയുന്നു, ഞാൻ പറഞ്ഞിരുന്നില്ലേ ഓഫീസിൽ ഒരു ദിവസം കൂട്ടുകാരൻ വന്ന കാര്യം. ആ കൂട്ടുകാരനാ? ശരത് പറയുന്നു, നിന്റെ കുടുംബത്തിൽ എല്ലാവരും നല്ല സുന്ദരിമാരാണ് കേട്ടോ. പിന്നെ ചേച്ചി, ചേച്ചിയുടെ വീട് എവിടെയാ? ഭാവന പറയുന്നു, തൃക്കുന്നപ്പുഴ. ഇത് കേട്ട് ശരത് പറയുകയാണ്, അപ്പൊ എന്തായാലും ഒരു കാര്യം ഉറപ്പായി, ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞതോടെ നിങ്ങളുടെ തൃക്കുന്നപ്പുഴയിലെ ഒരുപാട് ചെറുപ്പക്കാര് ദേവദാസന്മാരായി കാണും. സുജാത ചോദിക്കുന്നു, ദേവദാസോ? അതാരാ? ആ നമ്മുടെ കോട്ടയിലെ. ശരത് പറയുന്നു, എന്റെ കുഞ്ഞാ നഷ്ടപ്രണയത്തിന്റെ നിത്യ പ്രതീകങ്ങളാണ് ദേവദാസന്മാര്. ഹോ ഈ അഴകിനെ നഷ്ടപ്പെട്ടതില് എത്രയോ ചെറുപ്പക്കാരന്മാരുടെ ഹൃദയങ്ങള് തകർന്ന് തരിപ്പണമായി കാണും. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഭാവന ചിരിച്ചുകൊണ്ട് തലയാട്ടുന്നു. ശരത് പറയുന്നു, ആ കണ്ടോ അളിയ സിദ്ധു, പറയാതിരിക്കാൻ വയ്യ, സൊനാലി ഗ്രൂപ്പിലെ എല്ലാവരും നല്ല സുന്ദരിമാരാണ് കേട്ടോ. ആ ഞാനൊരു കാര്യം മറന്നുപോയി, ഒരു സാധനം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സുജാത സന്തോഷത്തോടുകൂടി പറയുന്നു, ആ അത് അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്ന സ്പ്രേ ആയിരിക്കും. ഇത് കേട്ട് ശരത് പറയുകയാണ്, ആ സ്പ്രേ ഒക്കെ പോലെ തന്നെ ഉള്ള ഒരു ഐറ്റം ആണ്, ഇപ്പൊ വരാം. അങ്ങനെ ശരത് പുറത്തേക്ക് പോകുന്നു. ഭാവന സന്തോഷത്തോടുകൂടി പ്രതിഭയോട് പറയുന്നു, ഇവൻ പൊളിച്ചടുക്കുമടി, ഇനി കാണാം. സിദ്ധു ടെൻഷനോടുകൂടി നിൽക്കുന്നു. സുജാത മഞ്ജുവിനോട് പറയുന്നു, ചേട്ടത്തി ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്, അമേരിക്കയിലെ വില കൂടിയ സ്പ്രേ ഒക്കെ ആയിരിക്കും. തുടർന്ന് ഫോണിൽ സംസാരിച്ചോണ്ട് നിൽക്കുന്ന അപ്പുവിനോട് ശരത് പറയുന്നു, അപ്പു ഇങ്ങി വാ ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞ് അപ്പു ഫോൺ കട്ട് ചെയ്യുന്നു. ശേഷം അപ്പുവിന്റെ കൈയും പിടിച്ച് ശരത് അകത്തേക്ക് ചെല്ലുകയാണ്. സിദ്ധുവും മറ്റുള്ളവരും വിശ്വസിക്കാനാകാതെ അപ്പുവിനെ നോക്കുന്നു. അപ്പു സിദ്ധുവിന്റെ അരികിലേക്ക് വന്നിട്ട് പറയുന്നു, ഹായ് സാർ, ഗുഡ് മോർണിംഗ്. ഇത് കേട്ട് സിദ്ധു പറയുകയാണ്, മോർണിംഗ്. ഉടനെ ശരത് പറയുകയാണ്, വിനീത വിധേയയായ ഒരു സ്റ്റാഫ്
സ്റ്റാഫിന്റെ ഗുഡ് മോർണിംഗ്, അതിന് അതിഗംഭീരമായ ബോസിന്റെ വെറും മോർണിംഗ്. ഇതെന്തുവാടാ നിന്റെ ഗുഡ് മോർണിംഗിലെ ഗുഡ് എവിടെ പോയി? വിഴുങ്ങി കളഞ്ഞോ നീ? പിന്നെ ഇത് സിദ്ധാർത്ഥ് സാറിന്റെ ഓഫീസ് അല്ല, എന്റെ കൂട്ടുകാരൻ സിദ്ധുവിന്റെ വീടാ. ഫോർമാലിറ്റീസ് ഇവിടെ വേണ്ട കേട്ടോ. എടി, നിന്നോടും കൂടിയാ പറഞ്ഞത്, ഒന്ന് ഉഷാറാക്. ബോസിനെ കണ്ടപ്പോൾ നിന്റെ ഗ്യാസ് പോയി എന്ന് തോന്നുന്നു. ചിൽ, ഒന്ന് ഉഷാറാകടി പെണ്ണേ. അങ്ങനെ ശരത്ത് അപ്പുവിന്റെ തോളിൽ തട്ടുകയാണ്. ഇതൊക്കെ കണ്ട് ഇഷ്ടപ്പെടാത്ത രീതിയിൽ നിൽക്കുകയാണ് സിദ്ധു. ഭാവനയും പ്രതിഭയും ചിരിച്ചുകൊണ്ട് തലയാട്ടുന്നു. മമ്മി എന്ന് വിളിച്ചുകൊണ്ട് അപ്പു മഞ്ജുവിന്റെ അരികിലേക്ക് ചെല്ലുന്നു. മഞ്ജു സന്തോഷത്തോടുകൂടി പറയുന്നു, ആ മോളെ, അപർണ കൂടെയുള്ള വിവരം ശരത്ത് പറഞ്ഞില്ല. അപ്പു ചിരിച്ചുകൊണ്ട് പറയുന്നു, ആരെയും അറിയിക്കാതെ സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി വന്നതാ. ഇത് കേട്ടു നിൽക്കുന്ന ശരത്ത് പറയുകയാണ്, ഇന്ന് ഞായറാഴ്ചയാണേലും ഈ ബോസ് വെറുതെ വിടുമോ? ഇവൻ ഈ ചീഫ് ഡിസൈനറെ വെറുതെ ഇരിക്കാൻ സമ്മതിക്കില്ലല്ലോ. എന്തെങ്കിലും അസൈൻമെന്റ് കൊടുക്കുമല്ലോ അല്ലേടാ? സിദ്ധു അപ്പുവിനെ നോക്കുന്നു. അപ്പു പറയുന്നു, ഇല്ല, ഈ ശരത്ത് വെറുതെ പറയുന്നതാ. ഇത് കേട്ട് ഒന്ന് മൂളിയിട്ട് നല്ല ഗൗരവത്തോടു കൂടി നിൽക്കുകയാണ് സിദ്ധു. അപ്പു പറയുന്നു, സിദ്ധു സാറിന് നല്ല സുഖമില്ലാന്ന് തോന്നുന്നു, പല്ലുവേദനയുണ്ടോ? കവളിൽ എന്തോ ചെറിയ നീരു പോലെ. മഞ്ജു ചോദിക്കുന്നു, ആണോ സിദ്ധു, പല്ലുവേദനയുണ്ടോ? സിദ്ധു പറയുന്നു, ഏയ്, ആ കൊച്ചിന്റെ കണ്ണിന്റെ കുഴപ്പമായിരിക്കും. ഇത് കേട്ട് തലയാട്ടിക്കൊണ്ട് ചിരിക്കുകയാണ് അപ്പു. മഞ്ജുവും സുജാതയും ചിരിക്കുന്നു. സിദ്ധു ചോദിക്കുന്നു, മമ്മി ദേ, ഈ ശരത്ത് വന്നിട്ട് അവർക്കൊന്നും കൊടുക്കുന്നില്ലേ? മഞ്ജു പറയുന്നു, കൊടുക്കാം, ചായയും കട്ട്ലേറ്റും ഉണ്ടാക്കാൻ പോകുക, പിന്നീട് ഊണ് റെഡിയാക്കാം. ശരത്ത് പറയുന്നു, ആ അപ്പഴേ ചായ കട്ട്ലേറ്റ് ഊണ് ഈ വക സകല പരിപാടികളും ഞാൻ അങ്ങ് ഏറ്റെടുത്തു. ഇന്നത്തെ അടുക്കള ഭരണം ശരത്താണ് ചെയ്യാൻ പോകുന്നത്. സുജാത ചോദിക്കുന്നു, വിരുന്നുകാരനങ്ങ് വീട്ടുകാരനാകുകയാണോ? ഇത് കേട്ട് ശരത്ത് പറയുകയാണ്, ഈ സിദ്ധുവിന്റെ വീട് എന്റെയും കൂടി വീടല്ലേ കുഞ്ഞാ? മഞ്ജു ചോദിക്കുന്നു, അതിന് കുക്കിംഗ് ഒക്കെ അറിയുമോ ശരത്തിന്? അപ്പോഴപ്പു പറയുകയാണ്, പിന്നെ ഇവൻ ഒന്നാം തരം ഷെഫല്ലേ? സുജാത പറയുന്നു, ആ കണ്ടാൽ ഒരു കുശിനിപ്പണിക്കാരന്റെ ലക്ഷണമൊക്കെ ഉണ്ട്. അപ്പു പറയുന്നു, അതെ, എവിടെ ചെന്നാലും നിമിഷ നേരം കൊണ്ട് ഇവൻ അവിടെയുള്ളവരെ കയ്യിലെടുക്കും, അല്ലാതെ ചിലരെ പോലെ റിസർവ്ഡ് അല്ല. സിദ്ധു അപ്പുവിനെ നോക്കുന്നു. മഞ്ജുവും സുജാതയും ചിരിക്കുന്നു. അപ്പു പറയുന്നു, ദോഷം പറയരുതല്ലോ, ശരത്ത് ഒരു ചായ ഇട്ടാൽ അതൊരു ചായയാ. സുജാത ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നു, പിന്നെ ബാക്കിയുള്ള ഒരു ചായ ഇട്ടാലേ കാപ്പിയാകുമോ? അപ്പു പറയുന്നു, അല്ല, വെജും നോൺ വെജും ഒക്കെ ഇടിവെട്ടായിട്ടാ ഉണ്ടാക്കുന്നത്. എങ്ങനെ നോക്കിയാലും ഇവൻ ഡിഫറെന്റ് ആയിരിക്കും. ഫോർമാലിറ്റി ഇല്ല, ജാടയില്ല, വലിയ ആളാന്നുള്ള ഭാവമില്ല, ചിരിക്കുന്നത് കുറച്ചിലാണെന്നുള്ള ഭാവമില്ല. മൊത്തത്തിൽ ഹോംലിയാ ശരത്ത്. ഒന്നുമില്ലെങ്കിലും വാ തുറന്നു മിണ്ടുമല്ലോ, അല്ലാതെ ഈ കഷായം കുടിച്ചതുപോലെ ഇരിക്കത്തില്ലാന്നേ. കൂടെയുള്ളവർക്ക് ഒരു ടെൻഷനും തരത്തില്ല. ശരത്ത് പറയുന്നു, മോളെ അവർനെ മതി മതി ഇങ്ങനെ സുഖിപ്പിച്ചത്. അപ്പു ചിരിച്ചുകൊണ്ട് സിദ്ധുവിനെ നോക്കുന്നു. സിദ്ധു മുകളിലേക്ക് പോകാൻ തുടങ്ങുന്നു. ശരത്ത് ചോദിക്കുന്നു, ഏയ് അളിയ, നീ എവിടെ പോകുന്നടാ? എന്റെ ഫോൺ മേളിലിരിക്കുവാടാ എന്ന് പറഞ്ഞ് സിദ്ധു മുകളിലേക്ക് പോകുന്നു. ശരത്ത് പറയുന്നു, അപ്പൊ പ്രിയപ്പെട്ട നാട്ടുകാരെ, വീട്ടുകാരെ, സുഹൃത്തുക്കളെ, ശരത്ത് ഇതാ ചായയും സ്നാക്സും ഉണ്ടാക്കാൻ അടുക്കളയിലേക്ക് കയറുന്നു. വരൂ വരൂ വരൂ, ചായയും സ്നാക്സും ഉണ്ടാക്കുന്നത് കാണണ്ടവര് വേഗം വാ. നടക്ക് നടക്ക് ഇങ്ങി വാന്നേ. ശരത്ത് അടുക്കളയിലേക്ക് പോകുന്നു. പിന്നാലെ മഞ്ജുവും സുജാതയും പ്രതിഭയും ഭാവനയും പോകുന്നു. അപ്പു മുകളിലേക്ക് നോക്കിക്കൊണ്ട് മനസ്സിൽ പറയുന്നു, ഫോൺ നോക്കാനൊന്നും അല്ല, എന്റെ മുന്നിൽ നിന്ന് മനഃപൂർവ്വം ഒഴിവായി പോയതാ. ഞാൻ പറഞ്ഞതൊന്നും ഇഷ്ടപ്പെട്ട് കാണില്ല. പിന്നീട് കാണിക്കുന്നത് തേജസിനെ കുളിപ്പിച്ചോണ്ട് വന്നിട്ട് റിയ പറയുന്നു, നമുക്കേ ഒരു സ്ഥലത്ത് പോകാം കേട്ടോ. മോൻ അച്ഛമ്മ കാണണ്ടേ? എന്നിട്ട് അമ്മയും മോനും കൂടി പുറത്തുപോയി ഐസ്ക്രീം ഒക്കെ കഴിച്ച് ചോക്ലേറ്റ് ഒക്കെ വാങ്ങി. ഈ സമയത്ത് ബാലു അവിടേക്ക് വരികയാണ്. റിയ പറയുന്നു, ദേ ഞങ്ങളെ അച്ഛമ്മ കാണാൻ പോകുക. ബാലു ചോദിക്കുന്നു, അതെ, ഒന്നും കൂടി ഒക്കെ ഒന്ന് ആലോചിച്ചിട്ട് പോരെ, ഇതിനെ അങ്ങോട്ട് എടുത്തോണ്ട് പോകുന്നത്. റിയ പറയുന്നു, ഇനി നമ്മൾ ഇവിടെ ആലോചിച്ചു നിന്നാലേ അവിടെ അപർണയുടെ കല്യാണാലോചന അങ്ങ് മുറുകും. ബാലു ചോദിക്കുന്നു, എടി ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ, വീട്ടിൽ ആമിയും അപ്പുവും മാത്രമല്ല ആ കൊച്ചച്ഛനും കുഞ്ഞമ്മയൊക്കെ ഉള്ളതാ. അവരുടെ കയ്യിലെങ്ങാണം ഇവനെ കിട്ടിയാ പിന്നെ വെറുതെ വിടുമോ? ക്രോസ് വിസ്താരം നടത്തത്തില്ലേ? ആ അപ്പു ആണെങ്കിലും വല്ലതും ഒക്കെ ചോദിക്കും. ഇവൻ വാ തുറന്ന് വല്ലതും പറഞ്ഞാൽ തീരുമല്ല. ചെറിയ കൊച്ചല്ലേ, എന്തറിയാം ഇതിന്? ഷേ, റിയ പറയുന്നു, അതെ, ഇവന് ഞാനൊരു കഥ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആ കഥയിലെല്ലാം ഉണ്ട്, പറയേണ്ടതെന്ത് പറയേണ്ടാത്തതെന്ത് എല്ലാം എന്റെ മോനറിയാം. ആരോട് എങ്ങനെ പെരുമാറണമെന്നും അവന് നന്നായിട്ടറിയാം. നീ അതൊന്നും ആലോചിച്ച് വിഷമിക്കേണ്ട. കേട്ടല്ലോ മോനെ, അമ്മ പാലെടുത്തിട്ട് വരാം കേട്ടോ. അങ്ങനെ റിയ പാലെടുക്കാനായി പോകുന്നു. ബാലു, ഷോ എന്താകുമോ എന്തോ എന്ന് പറഞ്ഞ് റിയയുടെ അരികിലേക്ക് ചെല്ലുന്നു. തുടർന്ന് ബാലു പറയുകയാണ്, നീ പറഞ്ഞതൊക്കെ ശരിയാ, നിന്റെ അല്ലേ സന്തതി. ആ വളഞ്ഞ ബുദ്ധി മൊത്തം കാണുമല്ലോ ആ തലക്കകത്ത്. റിയ പറയുന്നു, എന്തായാലും നിന്റെ അല്ലല്ലോ, അത്രയും ആശ്വാസമുണ്ട്. ബാലു ദേഷ്യത്തോടുകൂടി മനസ്സിൽ പറയുന്നു, ഇന്നെല്ലാം ഓക്കെയാകും. പിന്നീട് കാണിക്കുന്നത് റൂമിലെത്തിയ സിദ്ധു ടെൻഷനോടുകൂടി ആലോചിച്ച് ജനലിന്റെ അരികിൽ നിൽക്കുകയാണ്. റൂമിന്റെ വാതിൽ തുറന്ന് അപ്പു അവിടേക്ക് വരുന്നു. സിദ്ധു തിരിഞ്ഞ് അപ്പുവിനെ നോക്കുന്നു. അപ്പു പറയുന്നു, ഞാൻ വീട്ടിലേക്ക് വന്നത് സിദ്ധു സാറിന് അത്ര ഇഷ്ടമായില്ല എന്ന് തോന്നുന്നു. സിദ്ധു ചോദിക്കുന്നു, ശരത്തിന്റെ കൂടെ താനും വരുന്നു എന്നുള്ള കാര്യം രഹസ്യമാക്കി വെച്ചത് എന്തിനാ? തനിക്കൊന്ന് പറയാമായിരുന്നല്ലോ എന്നോട്. അപ്പു പറയുന്നു, സിദ്ധു സാറേ, അതെ, അത് ഞങ്ങൾ മുൻകൂട്ടി പ്ലാൻ ചെയ്തതാണെങ്കിലല്ലേ പറയാൻ പറ്റൂ. രാവിലെ ഇറങ്ങാൻ നേരത്താ ശരത്ത് പറയുന്നത് ഒരുമിച്ച് പോകാമെന്ന്. അവൻ ശരിക്കും എന്നെ ബൈക്കിൽ പിടിച്ചു കയറ്റി കൊണ്ടുവരികയായിരുന്നു. ഓഫീസിൽ സാറ് സ്ട്രിക്റ്റ് ആകുന്നത് മനസ്സിലാക്കാം, പക്ഷേ
വീട്ടിലെന്താ ഇങ്ങനെ? എപ്പോഴും ഒരുമാതിരി കടിച്ചു കയറാൻ നിൽക്കുന്ന ഭാവം. പാവയ്ക്ക നീര് കുടിച്ചതുപോലെയാ മുഖം. ഒന്ന് സോഫ്റ്റ് ആയിട്ട് പെരുമാറിക്കൂടെ എന്റെ സാറേ. ദേ അവനെ നോക്കി പഠിക്ക്. അവൻ വന്ന ഉടനെ എല്ലാവരുടെയും മനസ്സിൽ കയറി പറ്റി. സാറോ എല്ലാവരെയും മനസ്സിൽ നിറക്കി വിടും. ഇത് കേട്ട് തിരിഞ്ഞ് സിദ്ധു അപ്പുനെ നോക്കുന്നു. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ മൈ ചാനൽ.